ഹൈബ്രിഡ് ഞാവലാണ്. അപ്പൊ ഇത് നടുമ്പോ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് പറയാനുള്ളത്. ഇത് നോക്കിയിരിക്കുന്നത് നിങ്ങള് നിറച്ചുണ്ടായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഒരു കുരു കുരു കുരുന്ന് കായകൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഞാവൽപ്പഴം എന്ന് പറയുന്നത്. ഇപ്പൊ ഞാവൽപ്പഴം നമ്മുടെ വീട്ടിൽ തന്നെ ഹൈബ്രിഡ് തൈ ആവുമ്പോ ടെറസിന്റെ മുകളിൽ ഗ്രോ ബാഗിലാണെങ്കിൽ നമുക്ക് വെച്ചെടുപ്പിക്കാവുന്നേ ഉള്ളു. ഇപ്പൊ എല്ലാ ഫലങ്ങളും നമ്മള് ടെറസിന്റെ മുകളിൽ വെക്കാൻ ശ്രമിക്കുന്നവരാണ്. അപ്പൊ ഞാവല് നടുമ്പോ എന്തൊക്കെയാണ് ഗ്രോ ബാഗിലാണെന്ന് വെച്ചാലും പറമ്പിലാണെങ്കിലും അടിപൊളിയായിട്ട് ഇട്ട് കൊടുക്കണ്ടേന്നുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം. നമുക്ക് വീഡിയോക്ക് കിടക്കാം. അതിനേക്കാളും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ഓൺ ആക്കണം. അപ്പൊ നമുക്ക് വീഡിയോക്ക് കിടക്കാം. ഞാവൽപ്പഴം ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഉണ്ടാവില്ല. നമ്മുടെ വീട്ടില് കുറച്ച് ശ്രദ്ധ വെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പോലെ ഫലം ലഭിക്കുന്ന ഒന്നാണ് ഞാവല്. വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു പഴമാണിത്. വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ലാഭം കൊയ്യാൻ സാധിക്കുന്ന ഒരു കൃഷി കൂടിയിട്ടാണ് ഞാവൽ കൃഷി. ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നമായിട്ടുള്ള ഒരു പഴമായതുകൊണ്ട് തന്നെ രക്തസമ്മർദ്ദം കുറയ്ക്കാനും പ്രമേഹത്തെ ചെറുക്കാനും ഹൃദ്രോഗ സാധ്യത ഇല്ലാതാക്കാനൊക്കെ ഈ പഴം സഹായിക്കുന്നുണ്ട്. ഇതില് കലോറി മൂല്യം കുറവും പോഷകങ്ങളുടെ അളവ് കൂടുതലുമാണ്. ഒരുവിധം എല്ലാ കാലാവസ്ഥയിലും വളരുന്ന ഒന്നാണ് ഞാവൽ. എന്നാലും നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന പ്രദേശമാണ് കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വിളവ് കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഓരോ പ്രദേശത്തെയും കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഇനങ്ങൾ നോക്കിയിട്ട് വേണം നമ്മൾ കൃഷി ചെയ്യുമ്പോൾ വാങ്ങാനായിട്ട്. ഉയർന്ന അമ്ലഗുണമുള്ളതും ഈർപ്പവും നീർവാഴ്ചയുള്ളതായിട്ടുള്ള മണ്ണിലാണ് ഞാവല് കൃഷി ചെയ്തു കഴിഞ്ഞാൽ നല്ല പോലെ ഉണ്ടാകുന്നത്. പി എച്ച് മൂല്യം 4.5 ഇടയിലായിരിക്കണം. അതുകൊണ്ട് തന്നെ സൾഫർ ചേർത്ത് പരുവപ്പെടുത്തുന്നത് നല്ലതാണ്. മണ്ണ് പരിശോധിച്ച് അതിൻ്റെ പി എച്ച് മൂല്യം വിലയിരുത്തിയതിന് ശേഷം വേണം ഞാവല് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോൾ തൈ നടാനായിട്ട്. നമ്മൾ തൈ നടുന്നതിന് മുമ്പ് കൃഷിഭൂമി നന്നായിട്ട് ഉഴുതുമറിച്ചതിലെ കളകളൊക്കെ ഒഴിവാക്കണം. ഓരോ വരികളും തമ്മിൽ 80 സെന്റിമീറ്റർ അകലം ഉണ്ടായിരിക്കേണ്ടതാണ്. നല്ല പോലെ വെള്ളം ലഭിക്കുന്ന സ്ഥലമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് മാസം വേണമെങ്കിലും നമുക്ക് ഞാവല് നടാവുന്നതാണ്. വിത്ത് നട്ടാണ് തൈകൾ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെ തൈകൾ വളർത്തിയെടുത്തിട്ട് 15 മുതൽ 25 സെന്റിമീറ്റർ ഉയരം വരുന്ന സമയമാകുമ്പോൾ നമുക്ക് പറിച്ചത് കൃഷിഭൂമിയിലോട്ട് മാറ്റാവുന്നതാണ്. ഇപ്പോഴത്തെ കാല നഴ്സറികളിൽ നിന്നും നമുക്ക് തൈകൾ ലഭിക്കുന്നുണ്ട്. അങ്ങനത്തെ തൈകളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൈ മേടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കൃഷിഭൂമി നല്ല പോലെ ഇളക്കിയിട്ടതിന് ശേഷം 10 ഇഞ്ച് ആഴത്തിൽ കുഴി തയ്യാറാക്കേണ്ടതാണ്. ഈ കുഴിയിൽ നിന്ന് എടുത്ത മണ്ണിൽ തന്നെ ചകിരിച്ചോറും കമ്പോസ്റ്റായിട്ട് നല്ല പോലെ യോജിപ്പിച്ചതിന് ശേഷം അത് ആ കുഴിയിലേക്ക് നിറയ്ക്കേണ്ടതാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലൊരു ചെറിയ കുഴിയെടുത്തിട്ട് ഞാവലത്തെ നമുക്ക് നടാവുന്നതാണ്. പറിച്ച് നട്ട ഉടൻ തന്നെ നമ്മൾ നല്ല പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. പുതയിടൽ നടത്താമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിലെ ജലനഷ്ടം കുറയ്ക്കാനും കളകളെ നിയന്ത്രിക്കാനും ഒക്കെ അത് സഹായിക്കും. ഇപ്പോഴത്തെ കാലത്ത് ഹൈബ്രിഡ് ലഭിക്കുന്നത് കൊണ്ട് തന്നെ ചെറിയ ബുഷ് പോലത്തെ ചെടികളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ നാടൻ ഇനങ്ങളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ മരങ്ങളൊക്കെ ആയിട്ടാണ് ഞാവല് കണ്ടുവരുന്നത്. ഹൈബ്രിഡ് തൈകളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 1-2 വർഷത്തോളം കായകളുണ്ടാകാതെ തന്നെ പൂമുട്ടുകൾ വിടരുന്നതിനനുസരിച്ചിട്ട് അത് നുള്ളി കളഞ്ഞിട്ട് അതിൻ്റെ ഹൈറ്റ് വെക്കുന്നത് നമ്മൾ നിയന്ത്രിക്കേണ്ടതാണ്. ആദ്യത്തെ 3-4 വർഷത്തേക്ക് നമുക്ക് പ്രൂണിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. 5 വർഷം പ്രായമായ ചെടിയിൽ ഓരോ വർഷവും നല്ല പോലെ കൊമ്പുകോത് നടത്തേണ്ടതാണ്. നല്ല പോലെ അമ്ലഗുണമുള്ള മണ്ണാണ് ഞാവൽ കൃഷിക്ക് നല്ലത്. അതുകൊണ്ട് തന്നെ അമോണിയം സൾഫേറ്റും അമോണിയം നൈട്രേറ്റും ഒക്കെ ഉള്ള വളങ്ങളാണ് ഇട്ട് കൊടുക്കാൻ നല്ലത്. കീടങ്ങളെയും അസുഖങ്ങളെയൊക്കെ പ്രതിരോധിച്ച് വളരാനുള്ള കഴിവ് ഈ ചെടിക്കുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് രോഗകീടബാധകളൊന്നും ഈ ചെടിയിൽ കണ്ടുവരുന്നില്ല. പക്ഷികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫലവർഗമായതുകൊണ്ട് തന്നെ പഴം കൊത്തി തിന്നാനായിട്ട് പല വിധത്തിലുള്ള പക്ഷികൾ വരും. വ്യാവസായിക അടിസ്ഥാനത്തിലാണ് നമ്മൾ നടന്നിട്ടുണ്ടെങ്കിൽ പഴങ്ങൾ ഉണ്ടായി തുടങ്ങുമ്പോൾ തന്നെ ചെടികൾക്ക് ചുറ്റും വല വിരിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഫലങ്ങളും നമുക്ക് പൊട്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും. വളർച്ചയുടെ 2-3 സീസണിലാണ് പഴങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുന്നത്. 1 വർഷത്തിൽ 1 ഒരിക്കലാണ് കായകൾ ഉണ്ടാകുന്നത്. വിളവെടുത്തതിന് ശേഷം കൊമ്പുകോത് നടത്താവുന്നതാണ്. സാധാരണയായിട്ട് ആഗസ്റ്റിലും സെപ്റ്റംബറിലൊക്കെയാണ് വിളവെടുപ്പ് വരുന്നത്.
പഴങ്ങൾ നീല നിറമായ ഉടനെ തന്നെ പറിച്ചെടുക്കാതെ കുറച്ച് ദിവസങ്ങളും കൂടെ കഴിഞ്ഞിട്ട് വേണം അത് പറിച്ചെടുക്കാനായിട്ട്. വിളവെടുക്കാൻ പാകമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴങ്ങൾ സ്വാഭാവികമായിട്ട് തന്നെ താഴെ വീഴുന്നതായിട്ട് കാണാം. മരത്തിൻ്റെ താഴ്ഭാഗത്ത് ഉണ്ടാകുന്ന പഴങ്ങൾ പറിച്ച് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേരുകൾക്ക് കൂടുതൽ ശക്തി ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാമെന്ന് വെച്ചാലും നമ്മുടെ വീട്ടിൽ നമുക്ക് ഞാവൽപ്പഴം കഴിക്കാൻ വേണ്ടിയിട്ട് വെച്ച് പിടിപ്പിക്കാമെന്ന് വെച്ചാലും ആദ്യത്തെ വിളവിൽ നിന്ന് ഒരു മരത്തിൽ നിന്ന് നമുക്ക് ഏകദേശം 1 കിലോഗ്രാമും പഴങ്ങൾ വരെ ഉണ്ടായി കിട്ടുന്നതായിട്ട് കാണാം. ഓരോ വർഷം ചെല്ലും തോറും ഇരട്ടി വിളവ് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു വട്ടം നമ്മൾ മരം നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 25 വർഷത്തോളം നമുക്ക് അതിൽ നിന്ന് ഫലം പറിച്ചെടുക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് വളപ്രയോഗമൊന്നും ഇല്ലെങ്കിലും കുറച്ച് ശ്രദ്ധ വയ്ക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ലാഭം കൊയ്യാൻ സാധിക്കുന്ന ഒരു കൃഷിയാണ് ഞാവൽ കൃഷി. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ ബൈ.